നമ്മൾക്ക് ചുരങ്ങ കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറി. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ചാറ് കൂടുതൽ വെച്ചാൽ മതി. അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ വയ്ക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കും പറ്റുന്ന നല്ലൊരു കറിയാണെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചെരങ്ങയുടെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തത്. അപ്പം അതൊന്ന് നമുക്ക് തൊലി ചെത്തി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ചുരങ്ങ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലുള്ള ഒരു ഇതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ചതുരത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, രണ്ട് ഇടത്തരം തക്കാളി ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്കിട്ട് തക്കാളി ഒന്നിച്ചിടണ്ട, ബാക്കിയെല്ലാം ഒന്നിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ മസാലക്കറി ആകുമ്പോൾ കുറച്ച് എരിവ് വേണം, അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. മസാലക്കറിയിലേക്ക് ഞാൻ ഇതുപോലെ ഒരു 8-10 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചതച്ചെടുക്കണം, നല്ലപോലെ ചതച്ചെടുക്കണം. അത് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ ഇടത്തരം രണ്ട് സവാള ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ കറി വെന്തോന്ന് നോക്കാം. കറി വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ട്. ഇനി നമ്മൾക്ക് ഇത് ഈ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി തളക്കാം. അതിൻ്റെ കൂടെ ഇതിൽ ഒരു ചെറിയ തേങ്ങ മുറി ചിരകി അതൊന്ന് വറുത്തരച്ച് ചേർക്കണം. എന്നാലാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നമുക്ക് വറുത്തരക്കാം. ഇനി നമുക്ക് ഈ ചെറിയൊരു തേങ്ങയുടെ അരമുറി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അതൊന്ന് ഇളം ചോപ്പാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അതിന് ശേഷം അതൊന്ന് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കും. നല്ലപോലെ ഒന്ന് ഇളം ചോപ്പാവുന്നവരെ വറുത്തെടുക്കും. അപ്പോൾ ഇതൊരു വിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട അതിലേക്ക് ഈ ഉള്ളി ഇട്ട് വെക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കണം, നല്ലപോലെ ഒന്ന് വഴറ്റി. ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചതച്ചി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വെക്കണം. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഈ തക്കാളി ഇട്ടിട്ടൊന്ന് നല്ലപോലെ വഴറ്റി, നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. ആ തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴഞ്ഞു വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറി ഒഴിച്ച് വെക്കാം. ഈ വേവിച്ച കരങ്ങി ഉരുളങ്ങളും വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് വെക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന്, ഇതിനോടൊപ്പം നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കും. തേങ്ങ അതുപോലെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, അതേപോലെ ഗരം മസാല
അര ടീസ്പൂൺ ഇതൊക്കെ ചേർത്തത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പം നമ്മളുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയലി കറിവേപ്പില ഇട്ട് വെക്കാം. അപ്പം നമ്മൾക്ക് ഇനി കറി വാങ്ങി. അപ്പം നമ്മളുടെ ചുരങ്ങ കൊണ്ടുള്ള മസാലക്കറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റുന്ന കറിയാണ്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് നോക്കി, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചുരങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല.